السلام عليكم ورحمة الله. إمام أبو حنيفة رحمة الله عليه തുടർച്ചയായ 40 വർഷം ഇശ നമസ്കരിച്ച അതേ വുദു കൊണ്ട് സുബഹി നമസ്കരിച്ചു എന്ന് പറയുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഹദ മിൻ ജുംലത്തിൽ അക്കാദീബൽ വാദിഹ അല്ലത്തി ലാ യലീഖു നിസ്ബതുഹ ഇലൽ ഇമാം ഫമ ഫി ഹദ ഫളീലത്തുൻ തുദ്കർ വകാന ലൗല ബിമിത്ലി ഹദ അൽ ഇമാം അൻ യാതി ബിൽ അഫ്ളൽ വല ശക്ക അന്ന തജ്ദീദ അത്തഹാറ لكل صلاة أفضل وأتم وأكمل هذا إن صح أنه سهر طوال الليل 40 سنة متوالية وهذا أمر بالمحال أشبع وهو من خرافات بعض المتعسبين الجحال قالوه في أبي حنيفة وعيره وكل ذلك مكذوب إترتل الله بيعج بارتغل ورئكلم دنه ورئمام لك چيرك پڑان بچاتدان ورئكلم ഒരു പണ്ഡിതനിലേക്കോ ഇമാമിലേക്കോ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ചേർത്ത് പറയാൻ പാടുള്ളതല്ല. കാരണം ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ സംശയലേശ്യമന്യേ പറയാം, ഓരോ നമസ്കാരങ്ങൾക്കും വുദു പുതുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. അത്തരത്തിലുള്ള ഒരു കർമ്മം വിട്ട് ഒരു ഇമാം ഇങ്ങനെ 40 വർഷം തുടർച്ചയായ 40 വർഷക്കാലം രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ഇശ നമസ്കരിച്ച അതേ ഉദു കൊണ്ട് തന്നെ സുബഹി നമസ്കരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ വ്യാജ്യമാണ്, അതുപോലെ തന്നെ കളവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇമാം അബൂ ഹനീഫയുടേതായി ഒരൊറ്റ സ്വഹിയായ ഉദ്ധരണികളിലും ഇത് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇത് അദ്ദേഹത്തിന്റെ മേൽ പടച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. വല തഖ്തർ ബിമ റുവിയ അൻ നബി ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി റഹ്മഹുല്ലാ അന്നഹു മക്ഥ 40 സന യുസല്ലി സുബ്ഹ ബി വളൂഇ ലൈഷ ഇഷ നമസ്കരിച്ച അതേ വളൂ കൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി സുബ്ഹി നമസ്കരിച്ചു, അതും 40 വർഷം 40 വർഷക്കാലം തുടർച്ചയായി അങ്ങനെ നമസ്കരിച്ചു എന്ന് പറയുന്ന ഇത്തരം ഉദ്ധരണികളിൽ ഒരിക്കലും തന്നെ വഞ്ചിതരാകാതിരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്.